ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പാത്തൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഇതിനുണ്ടാവും, അത് എല്ലാവരും ക്ഷമിക്കണം. ഇനി ഇതിന് എന്ത് കമൻറ്റുകളാണെങ്കിലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അത് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിറകടുപ്പ് ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വിറകടുപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഇതിലേക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുക്കുമ്പോൾ നല്ല പോലെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും വന്നിട്ട് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഇതിലേക്ക് ഇട്ടു. നന്നായിട്ട് അരിച്ചെടുത്ത് നമ്മൾ ഇത് 3 പ്രാവശ്യം നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. അതിനൊരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് ഈ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് പൊട്ടിച്ചെടുക്കണം. ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല പോലെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതെനിക്കിവിടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒഴിച്ചിട്ടാണ് ബീറ്റ് ചെയ്തത്. ബീറ്റ് ചെയ്ത് കുറച്ച് നല്ല പത പോലെ ആയി വന്നതിന് ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ആഡ് ചെയ്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നത് നല്ല പോലെ ശരിയായാൽ നമ്മുടെ കേക്ക് നല്ല പോലെ നല്ല റെഡി ആയിട്ട് വരുള്ളൂ. അങ്ങനെ പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് നല്ല പോലെ ക്രീം ആയിട്ട് എടുക്കണം. ക്രീം രൂപത്തിൽ ഒരു വൈറ്റ് കളറാവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്ത് എടുക്കണം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കുന്നിട്ട് അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് ബീറ്റ് ചെയ്ത് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട്. ഏകദേശം എൻ്റെ ഈ ബൗളിൽ നിറഞ്ഞ് വരുന്നുണ്ട്. ഇത് നമുക്ക് എന്താ ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രം ഒന്ന് മാറ്റിക്കൊടുക്കാം. പാത്രം മാറ്റിക്കൊടുത്തു. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ചൂടാവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ല സ്ലോ ഫുള്ള് ഓഫാക്കിയതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ചിലപ്പോൾ ഒറ്റേ ഇരിപ്പിലൊരു കുറേ ബീറ്റ് ചെയ്തെടുത്താൽ ഇത് ചൂടായിട്ട് ചിലപ്പോൾ കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നൊന്ന് അത് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത്
മൈദ കൊണ്ട് മൊത്തത്തിലൊന്ന് തട്ടിയെടുത്താൽ നമുക്ക് കേക്ക് എന്താ ആയതിനു ശേഷം പെട്ടെന്ന് ഇതിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കേക്കിന് റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പാച്ചില യൂസ് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഇതിൽ മിക്സായതിന് ശേഷം അടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പിന്നെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഇത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുപ്പിലോട്ട് പോവാം. ഇപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി അത് മിക്സായതിന് ശേഷം ഇങ്ങനെ ഓവറായിട്ട് ഇളക്കണ്ട, നല്ലപോലെ മിക്സായതിന് ശേഷം ഒന്ന് നിർത്തണം. ഇനി നമുക്ക് അടുപ്പിലേക്ക് നമ്മൾ ഒരു ചെമ്പും അതിലേക്കൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മോൾഡ് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം കേക്ക് ടിന്ന്. അത് ചൂടായതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഫുള്ളും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് നമ്മളെ അടുപ്പിലേ ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സ്റ്റീലിൻ്റെ സ്റ്റാൻഡും ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വെച്ചാൽ നല്ലതാണ്. ഇന്ന് നന്നായിട്ട് അടച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന്ന് ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ തുറന്ന് നോക്കിയാൽ നമ്മളെ കേക്കാകെ പാളിപ്പോവും. അപ്പം അരമണിക്കൂറിന് ശേഷം ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആയിട്ടില്ലേന്നു. ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായി, 45 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആയിട്ടുണ്ടോ ഇല്ലെന്നൊരു സ്ക്വയർ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ആ ഇത് നമ്മളെ കേക്ക് ടിന്നിൽ ഫസ്റ്റ് കേക്ക് ടിന്നിൽ റെഡി ആക്കിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്താൽ നല്ല ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടും. ഇത് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിറകടുപ്പിൽ അധികം ഒന്നും ഉണ്ടാക്കാറില്ല, എന്നാലിത് നല്ല പോലെ ഉഷാറായി വന്നിട്ടുണ്ട്. നല്ല കേക്കാണ്, നല്ല സ്പോഞ്ചാണ്. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിലേക്കുള്ള ക്രീം 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് എന്താ തണുപ്പ് എന്താ ഉള്ള പെട്ടെന്ന് ബീറ്റായിട്ട് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്താ ഐസിൻ്റെ ക്യൂബ്സ് താഴെ ഒരു പാത്രത്തിലിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ മുകളിൽ നമ്മളെ ഈ ബീറ്റ് ചെയ്യുന്ന പാത്രം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ എന്താ ക്രീം സ്റ്റിഫായി കിട്ടും. നല്ല പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ എളുപ്പം. ഇതത് എല്ലാവർക്കൊന്നും പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എന്താ ക്രീം നല്ല പോലെ പൊങ്ങി വന്ന് നല്ല സ്റ്റി ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സ്റ്റിഫ് ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. നല്ല പോലെ കണ്ടോ, അപ്പോൾ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നല്ല എന്താ ഒരു ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എന്താ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ഇത് ചേർക്കാൻ. അതിനിടയ്ക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനിടയിൽ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അത് ഇനി അടുത്ത കേക്കിൽ നമുക്ക് കാണിക്കാം. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതും ക്രീമും പിന്നെ കുറച്ച് നമുക്ക് വേണ്ട ചെറീസാണ്. ചെറീസും കൂടെ റെഡിയാക്കിയിട്ട് വേണം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. നമ്മൾ ഈ ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് കേക്ക് ഒന്ന് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ലെയർ വെക്കുന്നത്. എന്നാൽ നമ്മളെ കേക്ക് അവിടെ നിന്ന് ഇളകി പോകില്ല. ഫസ്റ്റ് ക്രീം വെച്ചാൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറീസും ചോക്ലേറ്റിൻ്റെ ചിപ്സൊക്കെ വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും നല്ലപോലെ ആയതിന് ശേഷം നമ്മൾ ക്രീം നന്നായിട്ട് അതിൽ പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ചെറീസ് കട്ട് ചെയ്തിട്ടതാണ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഷുഗർ സിറപ്പ് അതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം നന്നായിട്ട് പിടിപ്പിക്കുക ഇതിൽ. പിന്നെ എന്താ ചെറീസം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെയർ വെക്കുക. എന്നിട്ട് അടുത്ത ലെയറും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ക്രീം ചെയ്യുക. ഇത് ഈ ലാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പോലെ ശരിക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഈ ഹേർട്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് നല്ല ഉഷാറായിട്ട് വരണം. അങ്ങനെ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോകും. ഇതിന് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഫുള്ള് വീഡിയോസ് ഇതിൻ്റെ മുകളിലത്തെ ഡെക്കറേറ്റിംഗ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി അടുത്ത കേക്കിൽ നമുക്ക് ഉഷാറാക്കാം. ഇനി എന്തായാലും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും പറയണം. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ഇനി വീഡിയോസ് വരുന്നതൊക്കെ കാണണം. ഓക്കെ, താങ്ക്സ് എവരിബഡി. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത് ഫുള്ളും കാണുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതിനെ കമൻറ്റ് ചെയ്യണം. എന്താണെങ്കിലും ചെയ്യണം, ആരും മറക്കരുത്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.